വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും നാസിലും. ഇവിടെ അധികാര ഗർവും അതോടൊപ്പം തന്നെ തൻപ്രമാണിത്വവും സംഘടനാബലവും ഒക്കെ സത്യത്തിനു മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻ്റർനാഷണൽ കോളും നാഷണൽ കോളും അതോടൊപ്പം തന്നെ പ്രാദേശിക രീതിയിൽ നെട്ടോട്ടത്തിലാണ്. 10 വർഷം മുമ്പ് നാസിൽ എങ്ങനെയാണോ തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഓടിയത്, അതിനേക്കാൾ വേഗതയിൽ നാണം കെട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഓടുകയാണ്. അദ്ദേഹത്തിന് വിദേശത്തുള്ള എല്ലാ വ്യക്തികളുടെയും സഹായം ഈ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കെഞ്ചിക്കേഴുന്നു. എത്രയും വേഗം നാസിലിൻ്റെ പണം തിരികെ കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവിടെ ജയിലഴി വീണ്ടും എണ്ണുന്നൊരവസ്ഥ തുഷാറിന് വന്നുകൂടാ എന്നില്ല എന്ന നിയമവൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രവുമല്ല, ഇതുവരെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാസ്പോർട്ട് റിലീസ് ചെയ്യപ്പെടുന്നില്ല. എത്രമാത്രം കള്ളങ്ങൾ പറഞ്ഞു, എത്രമാത്രം അധികാരം ഉപയോഗിച്ചു, എത്രമാത്രം സംഘടനാ സ്വാധീനം ഉപയോഗിച്ചു ഈ നേതാവ് അല്ലെങ്കിൽ ഈ സാമൂഹിക സംഘടനയുടെ നേതാവ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ഭീമന്മാരുമായി രാഷ്ട്രീയ കച്ചവടത്തിൽ ഏർപ്പെടുകയും രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുകയും ചെയ്യുന്ന ഈ നേതാവ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. 37 വയസ്സാണ് നാസിലിനുള്ളത്. കൃത്യം 10 വർഷം മുമ്പ് വെറും 26-ാമത്തെ വയസ്സിൽ കേരളത്തിൽ നിന്ന് വ്യാവസായിക സംരംഭം എന്നുള്ള സ്വപ്നവുമായി ഒരു സംരംഭകനായി ഗൾഫിലെത്തുകയായിരുന്നു നാസിൽ. ആ നാസിലിനെ ചതിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളി നൽകാമെന്ന് പറഞ്ഞ പണം, ആ പണത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നാസിൽ തൻ്റെ സംരംഭം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ഏറ്റെടുത്തതോടുകൂടിയാണ് നാസിലിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ സമയത്ത് പൈസ കൊടുത്തില്ല. അതിനെ തുടർന്ന് മറ്റിടങ്ങളിൽ നിന്ന് കടം വാങ്ങി താൻ ഏറ്റെടുത്ത ടെൻഡർ നടപ്പാക്കി പൂർത്തീകരിക്കുമ്പോൾ തുഷാർ പറഞ്ഞു പറ്റിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റു ആൾക്കാർ പണത്തിന് വേണ്ടി ചോദിച്ച കടക്കാരനായി ഈ തുഷാർ കൊടുത്ത ചെക്ക് സെക്യൂരിറ്റി ചെക്കായി മറ്റാൾക്കാരിലേക്ക് കൊടുത്ത് പണം വാങ്ങിയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി, ജയിലിൽ പോകാതെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന നാസിൽ ആരും സഹായിക്കാനില്ലാതെ ജയിലഴിയിൽ എണ്ണുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. അന്ന് നാസിലിൻ്റെ 25 വയസ്സിനു താഴെ മാത്രം പ്രായമുള്ള നാസിലിൻ്റെ ഭാര്യ, കുഞ്ഞ് ഒക്കെ ഗതിയില്ലാതെ അന്യനാട്ടിൽ, ഗൾഫിലെ നാട്ടിൽ ഒരു സഹായവും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ആ കുടുംബം വളരെ ഞെട്ടലോടെയും ഭീകരമായ അനുഭവമായിട്ടാണ് അവരോട് ബന്ധപ്പെടുമ്പോൾ നമ്മോട് പറയുന്നത്. അപ്പോഴൊക്കെ സുഖിമാനായി, സുഖലോലുപതയിൽ, അധികാരത്തിൻ്റെ ഗർവിൽ, അധികാരത്തിൻ്റെ സുഖശീളിതയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതോടൊപ്പം തന്നെ സംഘപരിവാർ രാഷ്ട്രീയവും ഒക്കെ മാറി മാറി ആസ്വദിച്ച് അറിഞ്ഞ് വിലപേശി ഈ അച്ഛനും മകനും കേരളത്തിൽ സുഖിച്ച് ജീവിക്കുകയായിരുന്നു. പിണറായി വിജയനോടൊപ്പം ചേർന്നുകൊണ്ട് CPM വിലപേശൽ, RSS BJP ചേർന്നുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി അവരുടെ രാഷ്ട്രീയത്തിൽ വിലപേശൽ, ഒരേ കുടുംബത്തിൽ നിൽക്കുന്ന അച്ഛനും മകനും രണ്ടു രാഷ്ട്രീയ ധാരയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സ്വലാഭത്തിനു വേണ്ടി മാത്രം നടത്തിയ കളികൾ കേരളം കണ്ടതാണ്. ശബരിമല നവോത്ഥാനവുമായി ബന്ധപ്പെട്ട അച്ഛൻ ഒരു വശത്ത്, മകൻ ഒരു വശത്ത്, ഇവർ താമസിക്കുന്നത് ഒരേ വീട്ടിൽ. അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനം അച്ഛൻ നടത്തിയാൽ മകനുണ്ടായിരിക്കും, മകൻ നടത്തിയാൽ അച്ഛനില്ല, പക്ഷെ അച്ഛൻ നടത്തിയാൽ മകനുണ്ടായിരിക്കും. അച്ഛൻ പറയുന്നത് BJP, അച്ഛൻ്റെ പിന്നിൽ നിൽക്കുന്ന മകൻ BJP അനുകൂലി. കേരളം കണ്ട വൃത്തികെട്ട രാഷ്ട്രീയ ഗിമിക്കുകൾ. ഇതിൽ നിന്ന് CPM കോൺഗ്രസും BJP പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നപുംസകങ്ങളെ ഇവരുടെ തൻപ്രമാണിത്വത്തിനു വേണ്ടിയും ചതിക്കും വേണ്ടിയും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നപുംസകങ്ങളെ ഒറ്റപ്പെടുത്താൻ ഇവർ തയ്യാറാകണമെന്നുള്ളതാണ്. ജീവിതം നഷ്ടപ്പെട്ടത് പാവം ഒരു ചെറുപ്പക്കാരൻ നാസിൽ എന്ന BTech എഞ്ചിനീയറിംഗ് ബിരുദധാരിക്കാണ്. അയാൾ ജയിലഴി എണ്ണി. അയാളുടെ ബാപ്പ ആവുന്നതും ആൾക്കാരോട് പണം ചോദിച്ചു ഇയാളുടെ കടം വീട്ടാൻ. നിവർത്തിയില്ലാതെ പക്ഷാഘാതം പിടിപെട്ട് തളർന്ന് ശബ്ദശേഷി പോലും നഷ്ടപ്പെട്ട നാസിലിൻ്റെ അച്ഛൻ. തൃശ്ശൂരിൽ നാം പോയി കഴിഞ്ഞാൽ നമുക്കവരുടെ കുടുംബവുമായി അറിയാം. നാസിലിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് അവിടെ. അവരെ സഹായിക്കാൻ ഒരു ആക്ഷൻ കൗൺസിൽ അവിടെ രൂപീകൃതമായിട്ടുണ്ട്, ഇവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി. അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിൻ്റെതെല്ലാം നാസിലിന് വേണ്ടി അവർ സമർപ്പിച്ചു കടം വീട്ടാൻ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യമായിരിക്കെ
പച്ചക്കള്ളം പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന രാഷ്ട്രീയ ആഭാസക്കാരനോട് സമൂഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ ഇടനെഞ്ചിൽ തുടിക്കുന്നത് മനുഷ്യജീവിതമാണോ എന്ന്. നാസിൽ എന്ന ചെറുപ്പക്കാരനെ ചതിച്ച് വഞ്ചിച്ച് മലനാരണ്യത്തിലെ ഗൾഫ് രാജ്യത്തെ ജയിലഴി എണ്ണിച്ച ഈ മനുഷ്യനും ഇയാളുടെ മകനും നാസിലിന്റെ ഓഡിയോ ക്ലിപ്പിന് പേരിൽ അധികാര ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കള്ളം പുലഭ്യമായി വിളിച്ചു പറയുമ്പോൾ ഇയാളോട് പൊതുസമൂഹം ചോദിക്കുന്നു, നിങ്ങൾ മനുഷ്യനാണോ എന്ന്. ഈ ഭാഗം നാസിലിന്റെ വശത്താണ് സത്യമുള്ളത്, നാസിലിന്റെ വശത്താണ് നെറിയുള്ളത്. അതിത്ര മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും പറയുന്നു, പണം കൊടുക്കാനുണ്ട്. പക്ഷേ ആ തുഷാർ വെള്ളാപ്പള്ളി മുങ്ങി നടക്കുമ്പോൾ നാസിലിനെ യു എ ഇയിലെ അസ്മാനിൽ എത്തിച്ചത് അത് സി ഐ ഡികൾ ഒരുക്കിയ സ്ട്രാറ്റജിയാണ്, തന്ത്രമാണ്. ഒരു സ്ത്രീ ശബ്ദം, ഇസ്ലാം വിശ്വാസിയായ, ഖുറാൻ വിശ്വാസിയായ, മലയാളിയായ, ഗൾഫിൽ ജോലി ചെയ്യുന്ന, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വനിതയെ കൊണ്ടാണ് അവിടുത്തെ സി ഐ ഡി വിളിപ്പിച്ചത്. എന്നാൽ മാത്രമേ ഇയാൾ അവിടെ എത്തുകയുള്ളൂ. അതിനെ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും പറയുന്നു കെണിയാണെന്ന്. എന്തു കെണി എന്ന ചോദ്യം പൊതുസമൂഹവും നാസിലിന്റെ കുടുംബാംഗങ്ങളും ചോദിക്കുകയാണ്. നീതിക്ക് വേണ്ടി അവനെ വിളിച്ചു വരുത്തിയതാണ് അവിടെ. അതിനുശേഷം സെക്യൂരിറ്റി ചെക്കിന്റെ പേരിൽ നാസിൽ നടത്തിയ സംഭാഷണത്തെ ഇവർ വീണ്ടും മലിനസമാക്കുന്നു. അവിടെ വെള്ളാപ്പള്ളി നടേശൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കാത്ത രാഷ്ട്രീയ നേതാക്കളില്ല. അവിടെ പിണറായി വിജയൻ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഇടപെട്ടത്. പിന്നെ പിണറായി വിജയൻ തിരിഞ്ഞു നോക്കുന്നില്ല, കോടിയേരി ബാലകൃഷ്ണൻ തിരിഞ്ഞു നോക്കുന്നില്ല, ബി ജെ പിയുടെ നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. കേന്ദ്ര സർക്കാരുമായി വലിയ ബന്ധമുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളി പരസ്യമായി പറയുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടുന്നു, ഒന്നും ഇടപെട്ടിട്ടില്ല, ആരും തയ്യാറുമല്ല. വ്യാവസായിക സംരംഭകരോടും വ്യാവസായികളോടും ഈ വെള്ളാപ്പള്ളി നടേശൻ കാലു പിടിക്കുകയാണ് ഈ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ. അവർ പറയുന്നു അവർക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട്. എന്തുറപ്പാണ്? 1,95,00,000 രൂപ ഈ വ്യവസായി ഒരു ഇദ്ദേഹത്തിന് ജാമ്യത്തുകയായി നൽകിയിരിക്കുകയാണ്. ആ ജാമ്യത്തുക തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ച് എങ്ങനെയെന്ന് ആ വ്യവസായിയുടെ ചോദ്യങ്ങൾ. ഫർദറായി 20 കോടിയാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപയുണ്ടെങ്കിൽ ഈ 10 കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കേണ്ടതുണ്ട്. സഹായിക്കാൻ വേണ്ടി പണമിറക്കിയാൽ അവർക്ക് ഈട് നൽകണം. വെള്ളാപ്പള്ളി എന്ത് ഈട് നൽകും? ഈ ചോദ്യങ്ങളൊക്കെ സജീവമാകുമ്പോൾ ബ്ലാക്ക് മണി വെളുപ്പിക്കാനുള്ള കുതന്ത്രം ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന വിവരം കേന്ദ്ര സർക്കാരിന് ലഭിക്കുമ്പോൾ അവർ അക്കാര്യവും സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും പത്മവ്യൂഹത്തിൽ അകപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും സ്വജീവനു വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കരഞ്ഞു വീണ് കാലിൽ പിടിക്കുമ്പോൾ, രാഷ്ട്രീയക്കാരുടെയും വ്യവസായികളുടെയും ഒക്കെ കാലിൽ പിടിക്കുമ്പോൾ, അവർ ഇവരെ ചവിട്ടിത്തള്ളുമ്പോൾ, 10 വർഷം മുമ്പ് നാസിൽ അനുഭവിച്ചത്, നാസിലിന്റെ പറക്കമുറ്റാത്ത കുഞ്ഞ് അനുഭവിച്ചത്, നാസിൽ ജയിലിലായപ്പോൾ ആശ്രയമില്ലാതെ ഒറ്റപ്പെട്ടു പോയ നാസിലിന്റെ 25 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള നാസിലിന്റെ ഭാര്യ അനുഭവിച്ചത്, ഇങ്ങ് നാട്ടിൽ മകൻ അന്യനാട്ടിൽ ജയിലിൽ കിടക്കുമ്പോൾ എന്താണ് ഏതാണെന്നറിയാതെ നാസിലിന്റെ ബാപ്പയും ഉമ്മയും അനുഭവിച്ചത്. ഇപ്പോൾ അത് പിണറായി വിജയന്റെ സപ്പോർട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെ സപ്പോർട്ടുണ്ടെങ്കിലും അത് ഒന്നും ഫലമാകാതെ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങ് കൊച്ചു കേരളത്തിലിരുന്ന് അനുഭവിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ ഇടനെഞ്ചിലെ ജീവന്റെ തുടുപ്പിനോട് ചോദിക്കാൻ നാസിലിന്റെ കുടുംബവും പൊതുസമൂഹവും പറയുമ്പോൾ, ചതിക്ക് നിങ്ങൾ നേരിടുന്ന അനുഭവിക്കുന്ന മറുപടി, കാലം നിങ്ങൾക്ക് നൽകുന്ന മറുപടിയാണിത്. എത്രയും വേഗം നാസിലിന് കൊടുക്കാനുള്ള പണം കൊടുത്ത് സെറ്റിൽ ചെയ്യുക എന്ന ആവശ്യം പൊതുസമൂഹത്തിൽ വെള്ളാപ്പള്ളി നടേശനോട് ശക്തമായി ഉയരുന്നു.